ശ്രീ പാലയുടെ സന്തോഷ, ഇപ്പോഴും ജലീലിന് കുറ്റബോധം ഇല്ല, താൻ പറഞ്ഞത് തെറ്റാണ് എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ആരുടെയോ പ്രേരണയാൽ ഞാനിതാ ഈ പരാമർശം പിൻവലിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ചാരനായ ഒരാളെ കേരള നിയമസഭയിൽ ഇരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇദ്ദേഹം എന്നും ഒരു തലവേദനയല്ലേ ഇടതുമുന്നണിക്ക്? എന്നിട്ടും ഇദ്ദേഹത്തെ ചുമക്കുന്നത് എന്തിനാണ്? ഞാൻ ചർച്ചയിൽ ആദ്യം തന്നെ പറഞ്ഞു, വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടത് തന്നെയാണ്, മാനസിക വിശാലമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ആരായാലും ആര് ചിന്തിച്ചാലും. പിന്നെ ആർ വി ബാബു എൻ്റെ സുഹൃത്താണ്, പുള്ളി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കേരളത്തിലെ മത തീവ്രവാദത്തിന്, ഇസ്ലാം തീവ്രവാദത്തിന് കൊടി പിടിക്ക അല്ലെങ്കിൽ കുട പിടിക്കുന്നവരാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു. ശരിയല്ലേ? പറയട്ടെ, തീർച്ചയായിട്ടും. എന്നിട്ട് അത് മറ്റൊരു പരാമർശം പറഞ്ഞത്, കേരളത്തിൽ മുസ്ലിങ്ങൾ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സി പി എമ്മും എൽ ഡി എഫും ഈ സമീപനം സ്വീകരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ആ രണ്ടാമത് പറഞ്ഞതിനെ ഞാൻ വ്യക്തമായൊരു രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, കേരളത്തിലെ മുസ്ലിം തീവ്രവാദമൊന്നുമല്ല, മുസ്ലിമായാലും ശരി, ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും എല്ലാ ജാതിമത വിശ്വാസങ്ങളുടെയും വോട്ടും വിശ്വാസതയും ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ എൽ ഡി എഫ്. തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ പേര് പറയുവാൻ എന്തുകൊണ്ടും താങ്കളും യോഗ്യനാണ്. കാരണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസങ്ങളെ, ആരാധനയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസങ്ങളെ അധികാരത്തിനു വേണ്ടി കുറുക്കുവഴിയാക്കി മാറ്റുന്ന തീവ്രവാദ പല രീതിയിലുള്ള തീവ്രവാദത്തിൻ്റെ ഭാഗം ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ നമ്മൾ കാണുന്നുണ്ട്. രണ്ട് കാലിലും മന്തായിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു മന്ദരോഗി മറ്റൊരാളിൻ്റെ കാലിൽ മന്താണോ എന്ന് സംശയിക്കുമ്പോൾ അവനെ മന്ദ എന്ന് ആക്ഷേപിക്കുന്നത് പോലെയാണ് ആർ വി ബാബു കേരളത്തിലെ എൽ ഡി എഫിനെതിരെ പരാമർശം നടത്തുന്നത്. ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയമാണോ അതേ മതപരമാണോ? ഓരോ പരാമർശങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ സമീപനങ്ങൾ പലതും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായിരിക്കേണ്ട ഭരണാധികാരികൾ ഇന്ത്യയുടെ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ വക്താക്കളായി മാറുന്നു. ലോക നമുക്കറിയാം, ഇന്ത്യയിലെ ഏകദേശം 1,100,000 കോടി രൂപയാണ് ഇന്ത്യയിലെ സമ്പന്നന് വേണ്ടി ഈ ഗവൺമെൻറ് എഴുതിത്തള്ളിയത്. ഈ ഓരോ കൂട്ടുകാരെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക തട്ടിപ്പ് വീരന്മാർ ഏതുമായി ചേർന്ന് നിൽക്കുന്നു? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയത്തെ ദേവരാജൻ്റെ യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർത്തിട്ടും കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ അധികാരം കൊടുത്തു, മഹാഭൂരിപക്ഷം കൊടുത്ത് പിന്നെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നത് കോൺഗ്രസിനോട് യോജിക്കാനും യു ഡി എഫിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയും സംഘപരിവാർ ശക്തികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയവും ഭരണവും ഇന്ത്യയുടെ പിന്നെ സെക്കുലറിന് യോജിച്ചതല്ല, ഇന്ത്യയിലെ പിന്നെ രാഷ്ട്രീയ എതിരാളികൾ പിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അധികാരം ദുരുപയോഗം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ മതേതരത്വം കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, കോഴിക്കോട് മേയർ അല്ലേ, അവർ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയിൽ തുളസിമാല ചാർത്തി, അപ്പോൾ ഇവിടെ വാളെടുത്തു അല്ലേ, കണ്ടതല്ലേ? ഒരു മിനിറ്റ്, അവരെ വിളിച്ചു വരുത്തി, എ കെ ജി സെൻ്ററിൽ വിളിച്ചു വരുത്തി, അവരെ താക്കീത് ചെയ്തു, നിങ്ങളെ പിടിച്ച് പുറത്താക്കും ഇല്ലെങ്കിൽ പ്രസ്താവന തിരുത്തണം. അവസാനം ഗത്യന്തരമില്ലാതെ അവർക്ക് പ്രസ്താവന തിരുത്തേണ്ടി വന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? തികച്ചും ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാക് ചാരൻ, ആ അങ്ങനെ ഒരു ചാരൻ എന്തിനാണ് നിയമസഭയിൽ നിങ്ങളിങ്ങനെ ചുമക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഈ നിമിഷം വരെ ആയിട്ടും നമ്മുടെ കോഴിക്കോട് മേയറെ എ കെ ജി സെൻ്ററിൽ വിളിച്ചു വരുത്തി ശാസിച്ച ആ പ്രസ്ഥാനം ഈ നിമിഷം വരെ ആയിട്ടും ഈ ജലീലിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയില്ല. ഗോവിന്ദമാഷോട് മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ മറുപടി നൽകി എന്നല്ലാതെ നിങ്ങൾ ഈ മതേതരത്വത്തെക്കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നു. അങ്ങനെ മതേതരത്വത്തിൽ അടിയുറച്ച് നിൽക്കുന്ന, മതേതരത്വം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ജലീലിനെ തള്ളി പറയണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു പ്രസ്താവനയെങ്കിലും ഇറക്കണ്ടേ? നാഴികക്ക് 40 വട്ടം പ്രസ്താവന ഇറക്കുന്ന പാർട്ടിയല്ലേ സി പി എം, എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അവിടെയാണ് നിങ്ങളുടെ ഈ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നത്.
അതല്ലേ ശരി? അല്ല, ഞാനൊരു കാര്യം പറയാം. ഒരു ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഹാരമിട്ടത് ഒരു ശ്രീകൃഷ്ണനല്ല, ശ്രീകൃഷ്ണനെ ഹാരമിട്ടത് കൊണ്ട് അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ രാമനെ പൂജിച്ചത് കൊണ്ട് തെറ്റാണെന്നോ എന്ന് പറയുന്ന ഒരു സന്ദേശമല്ല അതിൽ നിന്നുണ്ടായത്. പിന്നെ അതിൽ RSS സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ബാലഗോകുലം. അതെ, ഞാൻ പറഞ്ഞോട്ടെ, സംഘടിപ്പിച്ചു എന്നുള്ളതാണ് വന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇതേപോലെ ഒരു ആരോപണം ഈ അടുത്ത സമയത്ത് ഉണ്ടായി. ഞാൻ ആദ്യം മുതലേ പറയുന്നു, അനിൽ നമ്പ്യാർ, ഞാൻ ഒരു കാര്യത്തിലും രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പിന്നെ വികസനം അല്ലെങ്കിൽ ഐക്യത്തെ തകർക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു നിമിഷം, ഇന്നത്തെ ചർച്ചയിൽ CPM ഇപ്പോൾ AKG സെൻറ്ററിൽ നിന്നാണല്ലോ ആളെ അയക്കുന്നത് ചാനലുകളിലേക്ക് സംസാരിക്കാൻ. ഞാൻ ഇന്ന് AKG സെൻറ്റർ ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ജലീലിൻ്റെ വിഷയമാണെങ്കിൽ ആരും പോകുന്നില്ല, ആരെയും ഞങ്ങൾ അയക്കുന്നില്ല, ഒരു ചാനലിലേക്കും അയക്കുന്നില്ല. എന്തുകൊണ്ടാ ഈ ഒളിച്ചോട്ടം? അല്ല, അതിലൊരു പ്രധാന കാരണമുണ്ട്. എന്താ കാരണം? അതിൽ ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതായത് ജലീല് CPM സഹയാത്രികനാണെന്ന് നേരത്തെ പറഞ്ഞു, മന്ത്രി സമ്മതിച്ചു, ശരി തന്നെയാണ്. CPM സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് MN ഗോവിന്ദൻ മാഷ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് CPM ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ജമ്മു കാശ്മീർ വിഷയത്തിലായാലും പിന്നെ CPM ഒരു രാഷ്ട്രീയമുണ്ട്. ജലീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലീലിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ അനിൽ നമ്പ്യാർ ചോദിച്ച മറുപടി, ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ആര് പറഞ്ഞാലും ശരിയല്ല. അത് പിന്നെ KT ജലീൽ എന്നല്ല, ആര് പറഞ്ഞാലും. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ പല പല മേഖലകളിലും പല സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴും ജനങ്ങളെ മുമ്പിൽ സംശയത്തിൻ്റെ നിലനിർത്തുന്ന സന്ദേശങ്ങൾ ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഞാൻ വളരെ വളരെ സത്യസന്ധമായി പറയുകയാണ്. പിന്നെ നമുക്കറിയാം, ഒരു സമയം ഞാൻ പറയാം, നമ്മളെ നാട്ടുരാജാക്കന്മാരെ അധികവും സമ്പത്ത് സൂക്ഷിക്കുന്നത് ക്ഷേത്രങ്ങളിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ പിന്നെ ഹിന്ദു രാജാക്കന്മാർ ആ ക്ഷേത്രം കൊള്ളയടിക്കാറുണ്ട് സമ്പത്തിന് വേണ്ടി. അത് മതധ്വംസനം എന്ന് പറയാറില്ല. മുസ്ലിം രാജാക്കന്മാർ കൊള്ളയടിക്കുന്ന അത് മതധ്വംസനം. ഒരു നൂറ്റാണ്ടിൽ ഹരിസിംഗിനെ കുറിച്ച് പറഞ്ഞല്ലോ, കാശ്മീരിലെ ദേവോത്മത നായകൻ, അതായത് ദൈവങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ആൾ എന്നൊരു പോസ്റ്റ് പോലും അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് ഉണ്ടായിരുന്നു. എന്തിനാ സമ്പത്ത് കൊള്ളയടിക്കാൻ? അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വടക്കനാഥ ക്ഷേത്രം കൊള്ളയടിച്ചപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി സേന അയച്ചു കൊടുത്ത ടിപ്പു സുൽത്താനാണ്. ഇത് നമ്മുടെ ചരിത്രങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുരാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് വന്നാലും അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളിൽ വന്നാലും മുസ്ലിം രാജാക്കന്മാരായാലും ശരി, ഹിന്ദു രാജാക്കന്മാരായാലും ശരി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയായ രാഷ്ട്രീയ ഭരണ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ രാജാക്കന്മാർ സ്വീകരിച്ചിരുമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ BJP സ്വീകരിക്കുന്ന ഭരണവും രാഷ്ട്രീയവും എന്താണ്? രണ്ടും കൂടി താരതമ്യം ചെയ്യുന്നത് എന്താണ്? അപ്പോൾ സ്വാഭാവികമായും ആര് പറഞ്ഞാലും രാജ്യത്തിൻ്റെ ഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ഘടന വിരുദ്ധമാണ് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോജിച്ചല്ലെങ്കിൽ യോജിച്ചതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, അത് ആരായാലും. പക്ഷെ അവിടെയും ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അധികാരം വിനിയോഗിക്കുന്ന വികലമായ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. അതിനെയും ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകളെ ആ മറ്റ് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുവാനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയവും ഭരണവും ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ യഹൂദൻ എന്നോ ജൈനൻ എന്നോ ബുദ്ധൻ എന്നോ പാഴ്സി എന്നോ സിഖുകാരനെന്നോ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യത്തിൽ മതസ്പർദ്ധയോ മതവിവേചനം പാടില്ല എന്ന നമ്മുടെ ഭരണഘടന പറയുന്ന എല്ലാ മതങ്ങൾക്കും തുല്യതയുള്ള മറ്റൊരു മതങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരാമർശങ്ങൾ വരാൻ പാടില്ല എന്ന് പറയുന്ന ആ ഭരണഘടനയോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് വേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ, ഇപ്പോൾ വളരെ ചെറിയ പാർട്ടിയാണ് ഞങ്ങൾ, ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം എന്തായിരുന്നു? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ അധസ്ഥിതൻ, ഇന്ത്യയിലെ അവർണൻ, ഇന്ത്യയിലെ ദളിതൻ, ഇന്ത്യയിലെ പട്ടിക, എല്ലാ ജാതി മത വിശ്വാസങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിഷേധിക്കപ്പെട്ടിരുന്നതിനെ തിരിച്ച് അവർ സാമൂഹിക ബന്ധത്തോടുകൂടി ഭരണഘടനാപരമായ സാമൂഹിക നീതി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ അവർക്ക് ഉന്നമനവും ക്ഷേമവും വളർച്ചയും വികസനവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം സ്വീകരിച്ച ഞങ്ങളെ അന്ന് ഇല്ലാതാക്കിയത് ഒരുമിച്ച് കോൺഗ്രസും കൂടെ നിന്നുകൊണ്ട്. അത് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത എന്ന് പറയാൻ
ഇന്ത്യൻ ദേശീയത എന്ന് വളരെ വ്യക്തമായി പറയുവാൻ അർഹതയുള്ളവരാണ് ഇന്ത്യയിൽ ഞങ്ങൾ സോഷ്യലിസ്റ്റുകളുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ യു ഡി എഫ് കേരളത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയവും ബി ജെ പി കേന്ദ്രത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയവും നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ മത വിവേചനവും മതസ്പർദ്ധയും ഓരോ സമയങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്, അതിന് കൂട്ടുന്ന യു ഡി എഫ് ആണ്, അതോടൊപ്പം നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിന് വേണ്ടിയിട്ടും, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആർ വി പറഞ്ഞത്, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഒരു മതങ്ങളെ മതവിശ്വാസികളെയും പ്രത്യേകമായ അടുപ്പമോ ഒരു മതവിശ്വാസങ്ങളോട് പ്രത്യേകമായ വിദ്വേഷമോ കേരളത്തിൽ എൽ ഡി എഫിനില്ല. എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ത്യയിൽ രാമക്ഷേത്രം, ബാബറി മസ്ജിദ്, ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ ആരാധന അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ളത് കൊണ്ട് ബാബറിപ്പള്ളി വിഷയം അല്ലെങ്കിൽ രാമക്ഷേത്ര വിഷയം അവിടെ ഫൈസാബാദിൽ കൊണ്ടുവന്നതാരാണ്? അത് തുറന്നു കൊടുക്കണം എന്നാണ് രാജീവ് ഗാന്ധിയാണ്. ആ കോൺഗ്രസ് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയം സ്വീകരിക്കുന്നത്. ഓക്കെ, ഇതിനൊക്കെ ആർ വി ബാബു മറുപടി പറയും ഒരു ചെറിയ ഇടവേളക്ക് ശേഷം. ജനന്റെ പേര് തുടരുന്നു. ശ്രീ ആർ വി ബാബു, പലരോട് സന്തോഷ, ഇടതുമുന്നണിയുടെ മതനിരപേക്ഷത, മതനിരപേക്ഷ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ ഇടതുമുന്നണിയുടെ ദേശീയതയിലുള്ള അവരുടെ പിന്നെ എന്താ പറയണ്ടത്, ആ അതിൽ അഭിമാനിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് വാദോരാതെ പറഞ്ഞത്. അതിന് മറുപടി പറയാം. മറ്റൊരു കാര്യം കൂടി, ഇവിടെ നിയമസഭയുടെ പ്രവാസി ക്ഷേമകാര്യ സമിതിയുടെ ഇതര സംസ്ഥാന നിയമസഭാ സന്ദർശനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഈ മുൻമന്ത്രി എ സി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ 5 MLA ഇപ്പോൾ സന്ദർശനം നടത്തുന്നത്. ജയ്പൂരിലും അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഈ കാശ്മീർ സന്ദർശിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടാവുമോ? പ്രത്യേകിച്ച് ജലീലിൻ്റെ ഈ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ അതുകൂടി ചിന്തിക്കേണ്ടതല്ലേ? അതിലേക്ക് വരാം അനിൽ നമ്പ്യാര്. ഇപ്പോൾ പാലോട് സന്തോഷം കുറേ കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് അതിലേറെയും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നടപടിക്രമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ ED, CBI തുടങ്ങിയിട്ടുള്ള അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പുറകിലുണ്ടല്ലോ. ഇപ്പോൾ ആ അന്വേഷണ ഏജൻസികളെ ഭയന്ന് നമ്മുടെ കേരള ഇന്ത്യയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ കഴിയുന്നുണ്ട്. ഇപ്പം മടിയിൽ കനമുണ്ടെങ്കിൽ പേടിക്കാതെ പറ്റില്ല അനിൽ നമ്പ്യാരെ. നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്തിനാണ് ED ചോദ്യത്തിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയമായത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിൻ്റെ പേരിലായിരുന്നു അത്? മണി ലോണ്ടറിങ് കേസുമായി ബന്ധപ്പെട്ടാണ്. സോണിയാഗാന്ധി ആയാലും മണി ലോണ്ടറിങ് കേസുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ കറൻസി കടത്തുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മറ്റുമൊക്കെ ചോദ്യം ചെയ്യലിന് വിധേയമാവേണ്ടി വരും. കിഫ്ബിയുടെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് ആരാ? CAG അല്ലേ? ആ CAG അപ്പോൾ ഇവരുടെ തട്ടിപ്പ് പുറത്തു വരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടരാത്തതാണ്, അത് ജനാധിപത്യത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുക. ഇപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ മമതാ ബാനർജിയും പറഞ്ഞിരുന്നത്. ഇപ്പോൾ മമതാ ബാനർജി അത് പറയുന്നില്ല കേട്ടോ. കാരണം പാർത്ഥ ചാറ്റർജിയുടെ വീട്ടിൽ നിന്ന് 25 crore പിന്നെ വേറെ 15 crore ഒക്കെ കണ്ടെടുത്തപ്പോൾ ഇപ്പോൾ പൊതുസമൂഹത്തിനും ബോധ്യമായി ഇപ്പോൾ എന്തായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ തട്ടിപ്പുകളെ പിടിക്കും, കള്ളന്മാരെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് യഥാർത്ഥത്തിൽ മടിയിൽ കനമുള്ളവരാണ്, അവരിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സന്തോഷിൻ്റെ ഈ വിലാപം സത്യത്തിൽ, സന്തോഷൊക്കെ നിരപരാധികളാണ് കേട്ടോ. സന്തോഷിനൊന്നും ഈ തരത്തിലുള്ള ഈ കള്ളത്തരത്തിനോ അല്ലെങ്കിൽ കൊള്ള ചെയ്യുന്നതിനോ കൂട്ടു നിൽക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സന്തോഷ് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് CPM ആയാലും അതേപോലെ മറുപക്ഷത്തായാലും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ കള്ളത്തരങ്ങൾ കുറേ പതിറ്റാണ്ടുകളായിട്ട് ചെയ്തു വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള ഒരു വേവലാതി അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടുന്നതിൻ്റെ വേവലാതി, ആ വേവലാതിയാണ് ഈ ജനാധിപത്യം തകരുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങൾ നിർജ്ജീവമാകുന്നു അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള വിലാപങ്ങളുടെ കാരണമൊക്കെ ഇതാണ് എന്ന് സാമാന്യ ജനത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് പറയുന്നത് എന്താ? രണ്ടാമത് പറയുന്നത് ബാബുവിന് ഇതൊന്നും പറയാൻ അവകാശമില്ല. കാരണം ഇന്ത്യയിൽ മതപരമായ വർഗീയപരമായ പ്രചരണങ്ങളിലൂടെ ആണ് ഇന്ത്യയിൽ സംഘപരിവാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. എന്താണ് സന്തോഷം ഉന്നയിക്കുന്ന വർഗീയത? സന്തോഷം പറയുന്ന വർഗീയത എന്ന് വെച്ചാൽ ഹിന്ദു ചിന്ത, ഹിന്ദുത്വവാദം, ഹിന്ദുയിസത്തെക്കുറിച്ച് പറയൽ, അതാണ് വർഗീയവാദമായിട്ട് സന്തോഷ് ഉന്നയിക്കുന്നത്. ആ ഹിന്ദുത്വത്തെക്കുറിച്ച് പറയുന്നത് വർഗീയവാദമാണെന്നാണ്. അതായത് പരമോന്നത നീതിന്യായപീഠം, സുപ്രീം കോടതി, എന്താണ് ഹിന്ദുത്വ, എന്താണ് ഹിന്ദുയിസം
എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പം ഭാരതത്തിൻ്റെ ദേശീയതയെക്കുറിച്ച്, ഭാരതത്തിൻ്റെ തനിമയെക്കുറിച്ച്, ഭാരതത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച് ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘപരിവാർ സംഘടനകളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാടിൻ്റെ ദേശീയതയാണ്, ഹിന്ദുത്വം എന്നുള്ളത് ഈ നാടിൻ്റെ ദേശീയതയാണ് എന്നൊക്കെ പരമോന്നത നീതിന്യായ പീഠം തന്നെ വളരെ വ്യക്തമായിട്ട് ഒന്നോ രണ്ടോ വട്ടം അത് വ്യക്തമായിട്ട് പറയുമ്പോൾ അതിനെ വർഗീയതയായിട്ട് മുദ്രകുത്തി, അതിനെ മതേതര വിരുദ്ധമായിട്ട് മുദ്രകുത്തി, ഈ ഇസ്ലാമിക ഭീകരവാദത്തെ അതിനോട് തുലനം ചെയ്യുക, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് തുലനം ചെയ്യുന്ന തരത്തിൽ ഹിന്ദുത്വത്തെ തുലനം ചെയ്യുന്ന രീതി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച്, ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, ഈ മത തീവ്രവാദികളുടെ ന്യൂനപക്ഷ മത വിഭാഗത്തിന്റെ തീവ്രവാദ വിഭാഗത്തിന്റെ പിന്തുണ നിലനിർത്താൻ വേണ്ടിയും അതിനെ കിട്ടാൻ വേണ്ടിയും നടത്തുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഞാൻ അല്ല, അങ്ങ് ദേശീയത പറയുമ്പോൾ ഇന്ത്യയിൽ മതപരമായ വിവേചനം, രണ്ട് മത ഭാഗം ഉണ്ടാകണമെന്ന് ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞ ആരാണ് സർ? ഭായി പരമാനന്ദർ സർവർക്കറൊക്കെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ദേശീയത എന്ന് പറയുന്നതിൽ എത്രമാത്രം താങ്കൾ പറഞ്ഞ ആർ എസ് എസിന്റെ അതിന്റെ സന്തോഷിന്റെ ആ പ്രസ്താവന തെറ്റാണ്. സന്തോഷേ, ചരിത്രം പഠിക്കണം, ചരിത്രം ഒന്നുകൂടി ഒന്ന് വായിക്കണം. 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. ലീഗിൻ്റെ അന്നത്തെ നേതാവ് ആഗാഖാൻ അന്നത്തെ പ്രഭുവിനെ, അതായത് ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് നൽകിയിട്ടുള്ള മെമ്മോറാണ്ടം ഉണ്ട് 1906. അതിനൊക്കെ ശേഷമാണ് ഹിന്ദു മഹാസഭയും ഈ ഭായി പരമാനന്ദും വീരസമർത്ഥരൊക്കെ വരുന്നത് സർ. നിയോജക മണ്ഡലം മെമ്മോറാണ്ടം ഒന്ന് വായിക്കണം. അതെ, മുസ്ലിം ലീഗ് വിഭജനത്തിന്റെ, അപ്പൊ വിഭജനത്തിന്റെ ആദ്യത്തെ വാദം ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു. ഞാനതാ പറഞ്ഞേ, ആ ആഗാഖാൻ ഉന്നയിച്ചിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് അല്ല ആഗാഖാൻ മുസ്ലിം ലീഗാണല്ലോ അത് ഉന്നയിച്ചത്. അപ്പൊ ഞാനത്, നമുക്ക് അത് വളരെ വലിയ വിഷയമാണ്, അതിലേക്ക് പോയാൽ നമ്മുടെ ചർച്ച വീണ്ടും വലിയ വിശാലമായ തലത്തിലേക്ക് പോകും. അതുകൊണ്ട് സവർക്കറോ ഭായി പരമാനന്ദോ ഒന്നുമല്ല, സവർക്കറോ ഭായി പരമാനന്ദോ ഒന്നുമല്ല, അതിനുശേഷം 1930 ലീഗിന്റെ ഔദ്യോഗികമായ ചർച്ചകൾ രൂപപ്പെട്ടു വന്നു. ഭാരതത്തെ രണ്ടാക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഡയറക്റ്റ് ആക്ഷൻ എന്തിന്റെ പേരില? ഹിന്ദു മഹാസഭയാണോ ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചത്? അല്ലല്ലോ. സവർക്കറാണോ ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചത്? രാജ്യത്ത് മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കിയത് ഹിന്ദു മഹാസഭയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാണോ? അല്ലല്ലോ. മുസ്ലിം ലീഗിന്റെ നേതൃത്വമല്ലേ അത്? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഗാന്ധിജിക്ക് അടക്കം പിന്നീട് വിഭജനത്തിന് സമ്മതിക്കേണ്ടി വന്നത്? അപ്പോൾ അതൊക്കെ ചരിത്രമാണ്. ഇപ്പോൾ സന്തോഷാ ചരിത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. ഞാൻ പറഞ്ഞത്, രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലയ്ക്ക് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലപാട് വി.പി. സിംഗ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായി. പിന്നീട് നമുക്കറിയാം, ഈ നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് 1980 കൊണ്ടുവന്ന റിപ്പോർട്ടല്ലേ? അതെന്തുകൊണ്ടാണ് 1990 നടപ്പാക്കാൻ തീരുമാനിച്ചത്? അവിടെ ആ മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുമ്പോൾ പോലും ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രം അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുക എന്നിട്ടാണ് ഞാൻ പറഞ്ഞോട്ടെ താങ്കളുടെ സമയത്ത് അത് പറഞ്ഞോളൂ. 1977 മൊറാർജി ദേശാണ് വി.വി. മണ്ഡലിനെ അന്വേഷണ കമ്മീഷനായി വെക്കുന്നത്. അത് 1981 പാർലമെന്റിൽ വയ്ക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതിനുശേഷം എല്ലാ കോൺഗ്രസ് ഗവൺമെന്റുകളും പറഞ്ഞിരുന്നു, ഒന്നാമതായി പറഞ്ഞു മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ ദേശീയ ഇടതുപക്ഷ സഖ്യം എന്ന് പറയുന്ന ഗവൺമെന്റ് ആണ് മണ്ഡൽ കമ്മീഷൻ. അതെന്താ കാര്യം? ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക സംവരണമല്ല, സാമൂഹിക സംവരണമാണ്. ആ സാമൂഹിക സംവരണത്തിന്റെ ഭാഗമായി ഭൂരിപക്ഷം പറഞ്ഞല്ലോ. ഞാൻ എന്റെ സമയം എടുക്കരുത്. അതെ സന്തോഷ്, സന്തോഷ് എന്റെ സമയം എടുക്കാതിരിക്കും. ഞാൻ പറഞ്ഞത് 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. 1990 വി.പി. സിംഗ് അത് നടപ്പാക്കി. വി.പി. സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ, അതിനു മുമ്പ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് ജനതകൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് വി.പി. സിംഗ് വളരെ പെട്ടെന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് വരാൻ കാരണം? ഒന്ന്, നമ്മുടെ അന്നത്തെ ദേവിലാല് സമാന്തരമായി വി.പി. സിംഗിന് ഭീഷണിയായിട്ട് ഉയർന്നു വന്നു. വി.പി. സിംഗ് ദേവിലാല് ഡൽഹിയിൽ വലിയ കർഷക പ്രക്ഷോഭം സംഘടിപ്പിച്ചു. തനിക്ക് ഭീഷണിയായിട്ട് ദേവിലാൽ ഉയർന്നു വന്നതിന്റെ അതിനെ തകർക്കാൻ വേണ്ടി വി.പി. സിംഗ് കൊണ്ടുവന്ന ഒരു ആയുധമാണ് മണ്ഡൽ കമ്മീഷൻ, ഒന്നാമത്. രണ്ട്, അയോധ്യ പ്രക്ഷോഭം അതോടൊപ്പം ഉയർന്നു വന്നു.
അപ്പൊ അയോധ്യ പ്രക്ഷോഭത്തെയും തകർക്കാനായിട്ട് ഹിന്ദു സമൂഹത്തെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം വി പി സിംഗിന് ഉണ്ടായിരുന്നു. 1990 വരെ വി പി സിംഗ് ഉണ്ടായിരുന്നില്ലേ? വി പി സിംഗ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ, ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ നിൽക്കട്ടെ. അവിടെ ഞാൻ പറഞ്ഞത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയരെ ഭിന്നിപ്പിക്കുക, ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസും ഈ പറയുന്ന ജനതാദളും ഒക്കെ മുന്നോട്ട് വെച്ചത്. അതിലൂടെയാണ് ഭാരതം ഈ കഴിഞ്ഞ 60 വർഷം ജീവിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്കീമാണ് നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ളത്? സച്ചാർ കമ്മിറ്റി മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അവകാശങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ പ്രത്യേക അവകാശങ്ങൾ സച്ചാർ കമ്മിറ്റി കൊണ്ടുവന്നത്? എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഏതെങ്കിലും പദ്ധതി മതത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ സന്തോഷിന്? ഏതെങ്കിലും പദ്ധതി, എത്രയോ പദ്ധതികൾ കൊണ്ടുവന്നു, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഏതെങ്കിലും പദ്ധതി ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയില്ല. എന്നാൽ രാമക്ഷേത്ര നിർമ്മാണം, അത് നമ്മുടെ നാടിന്റെ ദേശീയതയുടെ പ്രശ്നമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ കാണുന്നത്. നമ്മുടെ നാടിന്റെ ദേശീയത രാമരാജ്യം ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു. ആ രാമരാജ്യ സങ്കല്പം സാർത്ഥകമാക്കുക, രാമന് അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാവുക, ഇത് ഒരു ദേശീയ സ്വത്വത്തിന്റെ ആവിഷ്കാരമാണ് സന്തോഷെ. ആ ദേശീയ സ്വത്വത്തിന്റെ ആവിഷ്കാരം ശ്രീരാമനല്ല, രാമ എന്ന് പറഞ്ഞാൽ റിലയൻസ് അദാനി മോഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് യൂസഫ് അലിയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലല്ല ശരി ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് യൂസഫ് അലിയും. യൂസഫ് അലി നിങ്ങൾക്ക് കോർപ്പറേറ്റ് അല്ല, രവിപ്പിള്ള നിങ്ങൾക്ക് കോർപ്പറേറ്റ് അല്ല. കോർപ്പറേറ്റ് ആയിട്ടുള്ളത് അബ്ദുള്ള മറ്റേ അംബാനിയും അദാനിയും മാത്രമാണ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട് സന്തോഷെ. നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അദാനി വിരോധവും അംബാനി വിരോധവും ഒക്കെ വെറും പുറംപൂച്ചു മാത്രമാണ്. നിങ്ങളുടെ കോർപ്പറേറ്റ് വിരോധം വെറും പുറംപൂച്ചു മാത്രമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഭാരതീയർക്കറിയാം. അതുകൊണ്ടാണ് രവിപ്പിള്ള നിങ്ങളുടെ കക്ഷത്തിൽ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് യൂസഫ് അലി നിങ്ങളുടെ കക്ഷത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ വെച്ചോളൂ, അതൊന്നും തൽക്കാലത്തേക്ക് നമ്മൾ പറഞ്ഞിട്ട് വിജയിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്തെ സന്തോഷം, ഞങ്ങൾ കോർപ്പറേറ്റുകൾക്ക് എതിരല്ലല്ലോ. ഞങ്ങൾ ഇപ്പൊ ഞങ്ങളെ കുറിച്ചുള്ള ആരോപണം സന്തോഷെ, കോർപ്പറേറ്റുകൾക്ക് എതിരായിട്ടുള്ളത് നിങ്ങളാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കോർപ്പറേറ്റുകൾക്ക് നിങ്ങൾ യു പിയിലായാലും കേരളത്തിലായാലും എതിരാവണ്ടേ? എന്നാൽ കേരളത്തിലെ കോർപ്പറേറ്റുകൾ നിങ്ങളുടെ കക്ഷത്തിലാണല്ലോ, അതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. നിങ്ങളുടെ കക്ഷത്തിൽ പിടിക്കാത്ത ആളെ നിങ്ങൾ ഇവിടെ അടിച്ചു ഓടിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെയാണല്ലോ കിറ്റക്സ് ഇവിടുന്ന് പോയത്. നിങ്ങളുടെ കക്ഷത്തിൽ നിൽക്കാത്ത ആളുകളെയൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഓടിക്കും, അങ്ങനെ കിറ്റക്സ് ഇവിടുന്ന് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുമ്പോൾ സി പി എം കേരളത്തിൽ മതതീവ്രവാദത്തെ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നതിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങൾ മത നിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞത് വെറും പുറംപൂച്ചാണ്, ഒന്നുമില്ല. കേരളത്തിലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് 100 സീറ്റിനടുത്ത് 99 സീറ്റ് വിജയം കിട്ടിയത് ഒരു സംഘടിത മതവിഭാഗത്തിന്റെ പിന്തുണയാണ്. ആ വിഭാഗത്തിന്റെ പിന്തുണയ്ക്ക് കാരണം കേരളത്തിൽ ആ മതതീവ്രവാദ വിഭാഗം ചിന്തിക്കുന്നത് കേരളത്തിൽ സംഘപരിവാറിന് എതിരായിട്ട് നിൽക്കുന്ന ശക്തി ചുരുക്കാം അല്ല, ബി ജെ പിയെ ഭയന്നിട്ടാണോ എന്ന് ആയിക്കോട്ടെ. എന്റെ സന്തോഷെ ഗോവയില് ക്രൈസ്തവ വലിയ സ്വാധീനമുണ്ട്. ഗോവയില് ക്രൈസ്തവർക്ക് ഒട്ടനവധി നമ്മുടെ കിഴക്കൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ബി ജെ പി ജയിക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നരേറ്റീവ് യഥാർത്ഥത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ആ നെറേറ്റീവ് ഉണ്ടാക്കി വിജയിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വേറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആ നിങ്ങളുടെ കിണിയിൽ പെട്ടിട്ടുണ്ട്. വസ്തുതകൾ അവരെന്ന് തിരിച്ചറിയുന്നു അന്ന് നിങ്ങളെ തള്ളിപ്പറയും, യാതൊരു സംശയം വേണ്ട. എന്താണ് വസ്തുത എന്ന് അവർ തിരിച്ചറിയുന്നു. ഇപ്പൊ ക്രൈസ്തവര് ഒരു കണക്കിന് ആ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രൈസ്തവര് ആ വസ്തുതകൾ തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. നാളെ സംശയം വേണ്ട സന്തോഷേ, മുസ്ലിം ജനവിഭാഗവും ആ വസ്തുതകൾ തിരിച്ചറിയും. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് മതം അല്ല, രാഷ്ട്രമാണ് ഒന്നാമതായിട്ട് വേണ്ടത്. മതം രണ്ടാമത്, രാഷ്ട്രം ഒന്നാമത് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഈ മതവിഭാഗങ്ങളൊക്കെ ചിന്തിക്കുന്ന അന്ന് തീരും നിങ്ങളുടെ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഭജിച്ച് ഭരിക്കല്. അന്ന് തീരും നിങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ഭരിക്കല്. അതുകൊണ്ട് ഈ ജലീലിനെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് വലിയ തോതിൽ
വലിയ തോതിലുള്ള അപകടമാണ് വരുത്തി വെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യെസ് 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 ഇടവേള. ശ്രീ ദേവരാജൻ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം കെ ടി ജലീലിനെതിരെ കേസെങ്കിലും എടുക്കണ്ടേ എങ്കിലല്ലേ ഈ ഇടതുമുന്നണിയുടെയും അതുപോലെ സർക്കാരിൻ്റെയൊക്കെ മതനിരപേക്ഷത അത് സത്യസന്ധമാണ് ആത്മാർത്ഥമാണ് എന്ന് നമുക്കൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടൂ? കെ ടി ജലീൽ മാപ്പ് പറയുക എന്നതോടൊപ്പം തന്നെ കെ ടി ജലീലിനെ സിപിഎം നിയന്ത്രിക്കണം. സിപിഎമ്മിന്റെ സഹയാത്രിയും മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സിപിഎമ്മിന്റെ പ്രധാനമായ ജാഥകളിലെ സ്ഥിരാംഗം, രണ്ട് ജാഥകളിലെ സ്ഥിരാംഗമായിരുന്നു. വലിയ അപരാധമാണ് സിപിഎം ചെയ്തത് കേരളത്തോട്. ജലീലിനെ പോലെയുള്ള ആളുകളെ അവരുടെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാതെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പുരോഗമനവാദികളാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് സിപിഎം ചെയ്തിട്ടുള്ള മഹാ അപരാധം കേരളത്തിൽ. കാരണം അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു സീറ്റ് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളേക്ക് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കണമായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിപിഎം നിർത്തിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ പശ്ചാത്തലം എന്തായിരുന്നു? ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ എന്നുള്ളത് അതിൽ ചിന്തിക്കാൻ അറിയാവുന്ന ആളുകൾ ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിന് ചരിത്രം അറിയാത്ത ആളല്ലല്ലോ. സ്വാഭാവികമായിട്ടും പത്തൊമ്പത് മുമ്പ് നാട്ടുരാജ്യങ്ങള് അനുയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു മഹാരാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന അദ്ദേഹത്തിന് നേതാക്കന്മാരുണ്ട്. മഹാത്മാഗാന്ധി ആയാലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയാലും ഇതുപോലത്തിലേക്ക് തിരിച്ചുകൊണ്ട് നടന്നുപോയ ഭഗത് സിംഗ് ആയാലും ഒക്കെ ഇത്രയെത്ര വീര രക്തസാക്ഷിയുന്നത് ആ ത്യാഗത്തിന്റെ ഫലമായി കിട്ടിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് അതിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ തന്നെ ഇന്ത്യ കാശ്മീരും ജമ്മുവും ചേർന്ന പ്രദേശത്തെ അധിനിവേശം നടത്തി കൈവശം വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തുവാൻ ഒരു നിയമസഭാ അംഗം കുഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത്യന്തം വിപുലമായ വസ്തുതയാണ്. ഏറ്റവും മുകളിൽ കേൾക്കുന്ന ഡൽഹിയിൽ പോലും ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാനും പോകുന്നില്ല. അതിന് മുമ്പ് തന്നെ സിപിഎം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. സിപിഎമ്മിന് ദേശീയ തലത്തിൽ നിലപാടുണ്ട്. ആ നിലപാടിനൊന്നും നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ളവരല്ല. പക്ഷേ ഇപ്പൊ നിലപാടുകളിലൊക്കെ വെള്ളം ചേർക്കുകയല്ലേ? അത് ഈ ഈ വർദ്ധിച്ചു വരുന്ന ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ നിലപാടുകളിലൊക്കെ വെള്ളം ചേർക്കുകയല്ലേ? അങ്ങനെ പറയുന്ന ഒരാളിനെ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നു വലിയ അപരാധമാണ്. അത് തിരുത്തുവാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കാം. അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ള വ്രണങ്ങളുണ്ട്, അതുണ്ടാക്കിയ മുറിവുണ്ട്. ആ മുറിവ് മണ്ണണമെന്നുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം, അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ തയ്യാറാകണം. അതല്ലാതെ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളത് മാത്രമല്ല, പോസ്റ്റ് പിൻവലിക്കും തൊട്ടുമുമ്പ് അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? അദ്ദേഹം പറഞ്ഞ വാചകം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതാണ്. ദുർവ്യാഖ്യാനം ചെയ്തു ആര് ദുർവ്യാഖ്യാനം ചെയ്യുന്നു? നിങ്ങൾ വളരെ സ്പീഡേസ് പറഞ്ഞൊരു കാര്യമാണ്. ആ പറഞ്ഞ കാര്യം വായിക്കുന്നവർക്കൊക്കെ മനസ്സിലായി നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. നിങ്ങൾ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന വാക്കിനെ ഒരുപക്ഷെ അറിയാതെ ഉപയോഗിച്ചു പോയതാണ്, ആസാദ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ ഉപയോഗിച്ചു പോയതാണെന്ന് പറയാം. പക്ഷെ അടുത്ത വാചകം ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് പറയുന്ന അപരാധമല്ലേ? വലിയ അപകടമല്ലേ അത്? നിങ്ങൾ ആരെ സഹായിക്കാനാണ് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്? ഇത് ചോദിക്കണ്ടേ? ഇത് ചോദിക്കാൻ അർഹതപ്പെട്ടത് പൊതുസമൂഹം ചോദിക്കണം, ഒപ്പം തന്നെ അതിനേക്കാൾ മുന്നേ ചോദിക്കേണ്ടത് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. അത് കേരളത്തിലെ സിപിഎം അല്ല. എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ബി ജെ പി അതുപോലെ യുവമോർച്ച നേതാക്കന്മാരൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും കേസെടുക്കെങ്കിലും ചെയ്യണ്ടേ? കേരളത്തിലെ സിപിഎം തിരുത്താതെ മറ്റു മാർഗമില്ല, അത് തിരുത്തിയേ മതിയാവുകയുള്ളൂ. ഇവിടെ എൽ ഡി എഫിന് പ്രതിനിധിയായി വന്നിട്ടുള്ള ശ്രീ സന്തോഷ് പറയുന്നത് പോലെയുള്ള നിസ്സാരമായ വസ്തുതയല്ല. ജനാധിപത്യത്തിൽ പറ്റിപ്പോയ തെറ്റ് പിൻവലിച്ചാൽ ആ അബദ്ധം തീരുന്നില്ല. ഇത് പറഞ്ഞു ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ജനം ടി വിയിൽ ഈ ചർച്ച കഴിയുന്നതോടെ ഈ വിഷയം അവസാനിക്കും. ഇത് പിൻവലിച്ചു എന്നുള്ള വിഷയം അവസാനിക്കുന്നുണ്ടോ? ദേശീയ തലത്തിൽ ഇത് ചർച്ചാ വിഷയമായി കഴിഞ്ഞു. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ കയ്യിലേക്ക് ഒരു ആയുധം എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ആ അർത്ഥത്തിലേക്കല്ലേ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഇന്നത്തെ കൊണ്ട് തീരുന്നു. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അവരൊക്കെ തന്നെ കെ ടി ജലീലിനെ സ്വതന്ത്ര എം എൽ എ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ നോക്കൂ, അവരെല്ലാം പറഞ്ഞ സി പി എം എം എൽ എ ജലീലിന്റെ ഈ പ്രസ്താവനയെ അവരെല്ലാം ന്യൂസാക്കി വാർത്തയാക്കിയിരിക്കുന്നത്. അത് വായിച്ചു നോക്കുന്ന വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ, ഭരണാധികാരികൾ, അത് പോകുന്ന ഓൺലൈനിൽ വായിക്കുന്ന പാകിസ്ഥാനിലുള്ള ആളുകൾ, ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, ഇതൊക്കെ കാണുന്നത് എന്താ എങ്ങനെയായിരിക്കും? ഇതിനൊക്കെ വളരെ വലിയ ഡയമെൻഷൻസ് അല്ലേ, വലിയ മാനങ്ങളല്ലേ ഇത്തരം ഒരു പ്രസ്താവനയിൽ? തീർച്ചയായും ഒരാൾ തന്നെ പറയുക എന്ന് വെച്ചാൽ അത് തിരുത്തേണ്ടതാണ്, തിരുത്തിക്കപ്പെടേണ്ടതാണ്, നടപടി സ്വീകരിക്കേണ്ടതാണ്.
ദേവരാജൻ, ഞാൻ തിരിച്ചു വരാം, ഒരു ചെറിയ ഇടവേള കൂടി. സന്തോഷം, ഒരു മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. രണ്ട് കാര്യം എനിക്ക്. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതല്ലേ? പരാതികൾ പോയിട്ടുണ്ട് ഇതിനകം. മാത്രമല്ല, ഈ നിയമസഭാ സമിതിയുടെ ചെയർമാൻ മുൻമന്ത്രി കൂടിയായ എ സി മൊയ്തീനാണ്. അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മൾ തുടക്കം മുതൽ പറഞ്ഞല്ലോ, ഇത് എങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും ഇത് ആര് പറഞ്ഞാലും ഇതുപോലുള്ള പരാമർശങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറ്റിയ ഇതാണെങ്കിൽ അത് ജന പബ്ലിക്കിനോട് ക്ഷമ പറഞ്ഞാൽ അവസാനിക്കാമെങ്കിൽ അവസാനിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികമായും ആദ്യം മുതലേ ഞാൻ പറയുന്നു, ഒരു മതസ്പർദ്ധയും അല്ലെങ്കിൽ മതവിദ്വേഷങ്ങളും ഉണ്ടാകുന്ന വാക്കുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ സാമൂഹിക അത് പ്രത്യേകിച്ച് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് നമ്മുടെ ഐക്യത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനങ്ങൾക്ക് രാജ്യത്തിൻ്റെ ഭരണ എല്ലാ കാര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അവിടെയെല്ലാം വളരെ ഏകപക്ഷീയമായ സമീപനങ്ങളാണ് വേണ്ടത്. അത് പൊതുവായ ഒരു കാര്യം പറഞ്ഞു അവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള LDFന് ഇങ്ങനത്തെ നയമാണ്, LDF അതാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയല്ല വേണ്ടത്. അത് ആര് പറഞ്ഞാലും തെറ്റിനെ തെറ്റായി കാണുവാനും തിരുത്തേണ്ട തിരുത്തുകയും ചെയ്യണം. അതായിരിക്കണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വില എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, എന്തായാലും പരാമർശം പിൻവലിച്ചതുകൊണ്ട് ജലീലിന് തടിയൂരാൻ ആവില്ല. പരാമർശം പിൻവലിച്ച ജലീൽ, അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയ വർഷം മാപ്പ് പറയാനെങ്കിലും തയ്യാറാകണം. മാത്രമല്ല, ജലീലിനെതിരെ പരാതികൾ പോയിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലീലിനെതിരെ കേസെടുക്കണം. മാത്രമല്ല, ഈ നിയമസഭാ സമിതിയുടെ ചെയർമാൻ എ സി മൊയ്തീൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.